Hello dear guys, welcome back to our video. In this video, we will be conducting national level conducting NTSE exam in details, scholarship exam in details. And National Talent Search Examination is scholarship in the name in the number one slag it and out. Okay, this is the RKK and apply and better than the end of the Karium 10th standard in Padikina. Either government stream I quote, allegedly aided I quote, unaided I quote, aid allegedly indicate portal or anagiri 10th standard in Padikina, could tell apply out now scholarship on the indicate portal either Videstal hotel apply or a Tamana than dance. Negative mark in Darikilla and Lar Pratega them, he examined. Ingene match ailum 100 questions, 120 minutes to underscore anum, other than a satan angle 100 questions, 120 minutes to under exam complete under the Yam Parano, multiple choice question itana, question paper and Darika. Ada either, Uri question and Nala option and Darikum, other option correct Darikum, a correct option bubbly in the Ridil, offline itana, exam conductive Buddha Sadika, in a stage. Stage 1 state government conduct in the exam qualify out the stage 2 conduct in the NCERT that all India conduct here but exam on a exam fee bowl with the stage 1 qualified stage 2 NCERT exam conduct in ഇതിലും രണ്ട് പേപ്പറുകൾ തന്നെയാണുള്ളത് മാറ്റും സാറ്റും തന്നെയാണ് അവിടെയും ഈ രീതി തന്നെയാണ് 100 questions ആണ് രണ്ട് പേപ്പറിൽ ഉണ്ടാവുക ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം തന്നെയാണ് 120 മിനിറ്റ്സ് തന്നെയാണ് ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഇവിടെ അവിടെയും നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ സ്റ്റേജ് 2 ലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എക്സാമിൽ ക്വാളിഫൈ ആവുന്ന ആദ്യത്തെ റാങ്ക് ഉൾപ്പെടുന്ന റാങ്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 2000 റാങ്ക് വരുന്ന ആളുകൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അതായത് ഓൾ ഇന്ത്യയിൽ ഒരു വർഷം 2000 കുട്ടികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതെന്ന ഒരു പ്രത്യേകതയുണ്ട് ആ 2000 ൽ ഒരാൾ ആവുന്നതിനെ നമുക്കറിയാം ഓൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിൽ 2000 ൽ ഒരാൾ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും എത്രത്തോളം വേണമെന്നും നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും 10th ൽ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇത് അപ്ലൈ ചെയ്യാം ഒരു മാനദണ്ഡവുമില്ല അതായത് വരുമാനമോ പാരന്റ്സിന്റെ വരുമാനമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനദണ്ഡമോ ഒരു ക്രൈറ്റീരിയ ബാധകമല്ല പക്ഷേ Stage 1 ൽ ക്വാളിഫൈ ആയ ആളുകൾക്ക് മാത്രമാണ് സ്റ്റേജ് 2 ലേക്ക് പോകാൻ പറ്റുള്ളൂ ആ സ്റ്റേജ് 2 ലെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന 2000 പേരിൽ നമ്മളെ പേരുണ്ടെങ്കിൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കേ കൃത്യമായ പ്രിപ്പറേഷനും വ്യക്തമായ പ്ലാനിംഗും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിലെ ഈ ഒരു ലിസ്റ്റിൽ വരാൻ കഴിയുള്ളൂ ഈ സ്കോളർഷിപ്പ് നേടിയാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് 10th ൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ ഒരു NTSE എക്സാം സ്കോളർഷിപ്പ് നേടിക്കഴിഞ്ഞാൽ +1 ൽ നിന്നും +2 ൽ നിന്നും ഇയർലി 12,500 റുപ്പീസ് ആണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് ഡിഗ്രിക്ക് പോകുന്ന സമയത്തും പിജിക്ക് പോകുന്ന സമയത്തും ഓരോ വർഷവും 20,000 റുപ്പീസ് ലഭിക്കുന്നു എന്നും പിന്നീട് റിസർച്ചിനാണ് പോകുന്നതെങ്കിൽ നമ്മുടെ UGC നോംസ് അനുസരിച്ചുള്ള ഇയർലി ഒരു ഇൻകം അല്ലെങ്കിൽ സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്കോളർഷിപ്പിന്റെ പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ 10th ൽ നിന്ന് ഈ ഒരു സ്കോളർഷിപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന പഠനത്തിന് മുഴുവൻ
ഈ ഓരോ വർഷവും ഈ സ്കോളർഷിപ്പ് തുക ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള വളരെ വലിയൊരു പ്രത്യേകത ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിന് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്കോളർഷിപ്പിന് വേണ്ടി എത്ര നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ മുതൽക്കൂട്ടാവും. മാത്രമല്ല ഈ സ്കോളർഷിപ്പ് എമൗണ്ട് മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടെൻത്തിൽ നിന്ന് ഈ സ്കോളർഷിപ്പ് നേടിയ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിക്കൊക്കെ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ പല കോഴ്സുകൾക്കും ചേരുന്ന സമയത്ത് പല കോളേജുകളും NTSE സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് പ്രത്യേക റിസർവേഷൻ സീറ്റിനുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ചില ജോബുകൾക്ക് പ്രൈവറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ജോബുകൾക്കടക്കം ഇൻ്റർവ്യൂ സമയത്ത് NTSE സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കുമ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ലൈഫിലെ ഒരു വഴിത്തിരിവാവുന്ന ഒരു എക്സാമാണ് ഈ NTSE എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇത് എഴുതാനോ അറ്റൻഡ് ചെയ്യാനോ ഉള്ള രീതി ഉണ്ടാവരുത് വെച്ചിട്ടാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നല്ല ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് NTSE സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഓൾ ഇന്ത്യയിൽ നടത്തുന്ന ഈ എക്സാമിൽ 2000-ൽ ഒരാളാവണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു എയിമാക്കിയെടുത്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ പല കുട്ടികളും ടെൻത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 9th പഠിക്കുമ്പോൾ തന്നെ 10th ഫുൾ എ പ്ലസ് എന്നുള്ള ഒരു എയിമിലേക്ക് പോവുകയും +1, +2 പഠിക്കുമ്പോൾ ഫുൾ എ പ്ലസ് എന്നുള്ള ഒരു എയിമിലേക്ക് പോവുകയും മാത്രമാണ് ചെയ്യുന്നത്. അതിന് പകരം ഇങ്ങനെ നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ എയിം തന്നെ മാറിപ്പോവും. അതോടുകൂടി നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിലേക്ക് വരികയും അത് നമുക്ക് പിന്നീടുള്ള ജീവിതത്തിൽ നല്ലൊരു ജോലി നേടിയെടുക്കുന്നതിന് സഹായിക്കും. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ NTSE സ്കോളർഷിപ്പ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി പിന്നീട് വരുന്ന, അത് കിട്ടിയോ അല്ലേ ഇല്ലയോ എന്നുള്ളതല്ല, പിന്നീട് വരുന്ന പല +1-ൽ നിന്നും +2-ൽ നിന്നൊക്കെ വരുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നീറ്റ്, അതുപോലെ തന്നെ JEE മെയിൻ, JEE അഡ്വാൻസ്, കീം ഒക്കെ, ഇങ്ങനെയുള്ള പല കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഈ ഒരു പ്രിപ്പറേഷൻ കുട്ടിയെ സഹായിക്കുമെന്നുള്ള കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി നമ്മൾ NTSE എന്ന് പറയുന്ന ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട സമയത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 10th പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് അപ്ലൈ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് പേപ്പറിൽ വരുന്നതായിരിക്കും. ആ സമയത്ത് അതിനെ കുട്ടി മനസ്സിലാക്കുക, അത് അപ്ലൈ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുക. അതിന് ക്ലാസ്സുകളൊക്കെ പല സെൻറ്ററുകളും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ നോക്കി ഒരാൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവരുടെ ലൈഫിൽ സ്വാധീനം ചെലുത്താവുന്ന ഒരു സ്കോളർഷിപ്പാണ് NTSE. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഇതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷനൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ അമർത്താനും മറന്നുപോകരുത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി നമ്മളിതിൻ്റെ സിലബസുകൾ ഒക്കെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ NTSE 2 പേപ്പറുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിൻ്റെ സിലബസുകൾ ഒന്ന് റഫായിട്ട് പരിചയപ്പെടുത്താം, ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഇതിൽ ഈ സിലബസിൽ വരുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ NTSE സിലബസ് ഫോർ മാറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ അനലോഗി, ക്ലാസിഫിക്കേഷൻ, ആൽഫബറ്റ് ആൻഡ് നമ്പർ ടെസ്റ്റ്, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, വെൻ ഡയഗ്രാംസ്, കാലണ്ടർ ടൈം ആൻഡ് ക്ലോക്ക്, എംബഡഡ് ഫിഗേഴ്സ്, വേർഡ് പ്രോബ്ലംസ്, വാട്ടർ ആൻഡ് മിറർ ഇമേജസ്, വെർബൽ ആൻഡ് നോൺ വെർബൽ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻസ്, പേപ്പർ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, മിസ്സിംഗ് ക്യാരക്ടേഴ്സ്, റാങ്കിംഗ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ്, ക്യൂബ് ആൻഡ് ഡൈസ്. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു മാറ്റിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. ഇനി സാറ്റിൻ്റെ സിലബസ് കൂടി ഞാൻ പരിചയപ്പെടുത്താൻ ശ്രദ്ധിച്ചോളൂ. സാറ്റിൻ്റെ സിലബസിൽ വരുന്നത് മൂന്ന് സബ്ജക്റ്റുകൾ, മാത്സ്, സയൻസ്, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളുണ്ട്. അതിൽ മാത്സിൻ്റെ സിലബസാണ് ഈ വന്നിട്ടുള്ളത്. മാത്സിൽ വരുന്ന അരിതമെറ്റിക് പ്രോഗ്രഷൻ, പോളിനോമിയൽസ്, ക്വാഡ്രാറ്റിക്കേഷൻ, സ്ക്വയർ റൂട്ട് ആൻഡ് ക്യൂബ് റൂട്ട്സ്, മെൻസുറേഷൻ, സർക്കിൾസ്, സർഫസ് ഏരിയസ് ആൻഡ് വോളിയംസ്, ട്രയാങ്കിൾസ്, കോർഡിനേറ്റ് ജോമെട്രി, ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ് ജോമെട്രി, ക്വാഡ്രിലാറ്ററൽ, നമ്പർ സിസ്റ്റം, റിയൽ നമ്പേഴ്സ്, പേഴ്സൻറ്റേജ്, ഡയറക്റ്റ് ആൻഡ് ഇൻവേഴ്സ് വേരിയേഷൻ, റാഷണൽ നമ്പേഴ്സ്, ട്രിഗണോമെട്രി, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അരിത്തമെറ്റിക്, സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ്, പാരലോഗ്രാം. ഇത്രയാണ് മാത്സിൽ വരുന്നതെങ്കിൽ അടുത്ത ശ്രദ്ധിക്കേണ്ടത്
സോഷ്യൽ സയൻസിന്റെ സിലബസിൽ വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, സിവിസ്. ഇതിൽ കുറേ ചാപ്റ്ററുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞോന്നുള്ളൂ. ഇതെല്ലാം കൂടി വായിക്കുന്നില്ല. കുറേ ചാപ്റ്റേഴ്സ് ഹിസ്റ്ററിയിലാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, മുഗൾ എംപയർ, ബ്രിട്ടീഷ് രാജ് ഇങ്ങനെ പറഞ്ഞ് കുറേ വരുന്നുണ്ട്. ജോഗ്രഫിയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിവിസിൽ വരുന്നുണ്ട്. ഇത്രയും കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിലെ സയൻസിലും നമുക്ക് എന്ത് വരുന്നുണ്ട്, സയൻസിലും ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ആ സയൻസിൻ്റെ സിലബസും കൂടി ഞാൻ പരിചയപ്പെടുത്താൻ നോക്കിക്കോളൂ. സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് സയൻസിൽ വരുന്നത്. അതിൽ ഫിസിക്സിൽ വരുന്നത് പ്രധാനമായിട്ടും മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി, മോഷൻ ആൻഡ് ഫോഴ്സ്, മെഷർമെൻറ്റ്സ്, വർക്ക് ആൻഡ് എനർജി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ് വരുന്നു. കെമിസ്ട്രിയിലാണെങ്കിൽ ആസിഡ്, ബേസ്, സോൾട്ട്, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് വരുന്നു. ബയോളജിയിലാണെങ്കിൽ എയർ, സോയിൽ, വാട്ടർ, മൈക്രോ ഓർഗാനിസം, ലൈഫ് പ്രോസസ്സസ്, റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നു. ഇങ്ങനെ നമുക്ക് ഈ സിലബസ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് NCERT സൈറ്റ് ഉണ്ട്, അതൊന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിലബസിൽ രണ്ട് പേപ്പറുകൾ ഉണ്ടെന്ന് പറഞ്ഞു, മാറ്റും സാറ്റും. മാറ്റിൽ നമ്മൾ പറഞ്ഞത് ആ തരത്തിലുള്ള ആദ്യത്തെ സിലബസ് മുഴുവനായിട്ട് പറഞ്ഞു. സാറ്റിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്തമെറ്റിക്സ് ആണ്. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് കുറേ പാർട്ടുകളാക്കി. സയൻസിൽ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട്. സോഷ്യൽ സയൻസിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഹിസ്റ്ററി, ജോഗ്രഫി, സിവിസും വരുന്നുണ്ട്. ഓക്കെ, മാത്സിന് സിലബസ് ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് NCERT സൈറ്റ് ഉണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ, എക്സാം ഏത് സമയത്താണ് വരിക എന്നൊക്കെ നമുക്ക് പേപ്പറിൽ അനൗൺസ് ചെയ്യുന്നുണ്ടാവും, അത് ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അറിവിൽ 10th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടോ, അല്ലെങ്കിൽ 9th പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ടെന്നും 10th അത് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് സിലബസിനെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ നല്ല ലെവലിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് മുഴുവൻ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, കിട്ടിയാൽ വളരെ ഗുണം ചെയ്യുന്ന, ലൈഫ് തന്നെ മാറ്റിമറിക്കാവുന്ന, ടേണിംഗ് ആവുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് NTSE എന്ന് പറയുന്നത്. വളരെ പരിമിതമായുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വർഷം ആകെ ഓൾ ഇന്ത്യയിൽ 2000 സ്റ്റുഡൻസിന് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതെന്നും ഓൾ ഇന്ത്യയിൽ 2000 ടാലൻറ്റഡ് സ്റ്റുഡൻസിൽ ഒരാൾ നിങ്ങളായി മാറുന്ന അവസ്ഥ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ എക്സാമിന് വേണ്ടി എല്ലാവരും, ഈ എക്സാമിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക, അതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. താല്പര്യമുള്ള ആളുകളൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.